സാങ്കേതിക സർവകലാശാലയുടെ താൽക്കാലിക വി സി ആയി ഡോക്ടർ സിസ തോമസിനെ നിയമിച്ച ഗവർണറുടെ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ചു. നിയമനത്തിൽ നിയമപ്രശ്നമുണ്ടെന്നും സർക്കാർ വാദത്തിൽ കഴമ്പുണ്ടെന്നും നിരീക്ഷിച്ചുകൊണ്ടാണ് ഹർജി ഫയലിൽ സ്വീകരിച്ചത്. വി സിക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യതകളെക്കുറിച്ച് എ ജി കോടതിയെ വിശദമായി ധരിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നിയമനത്തിൽ പ്രഥമ ദൃഷ്ടിയ നിയമപരമായ പ്രശ്നമുണ്ടെന്ന് സർക്കാർ വാദത്തിൽ വസ്തുതയുണ്ടെന്നും കേസ് പരിഗണിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കിയത്. ഇത് ഗവർണർക്ക് വലിയൊരു തിരിച്ചടിയായി. ഹർജിക്ക് മറുപടി നൽകാൻ ഗവർണർ കൂടുതൽ സാവകാശം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ കോൺസലായതിനാൽ മറുപടി നൽകാൻ കൂടുതൽ സമയം വേണമെന്നാണ് ഗവർണറുടെ അഭിഭാഷകൻ കോടതിയോട് അഭ്യർത്ഥിച്ചത്. സിസ തോമസിന് വേണ്ടിയും അഭിഭാഷകൻ ഹാജരായിരുന്നു. വി സിയെ സംബന്ധിച്ച വ്യവഹാരങ്ങളും തർക്കങ്ങളും ഒരിക്കലും കുട്ടികളുടെ ഭാവിയെ ബാധിക്കരുതെന്ന് പറഞ്ഞ കോടതി വ്യവഹാരങ്ങൾ പെരുകുകയാണെന്നും വി സി നിയമനത്തിൽ യു ജി സി നിലപാടറിയിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഹർജിയിൽ യു ജി സിയെ കോടതി സ്വമേധയാ കക്ഷി ചേർത്തിട്ടുണ്ട്. ചട്ടങ്ങൾക്ക് വിരുദ്ധമാണോ ഗവർണറുടെ ഉത്തരവെന്ന കാര്യത്തിലാണ് യു ജി സി നിലപാട് അറിയിക്കേണ്ടത്. എല്ലാ കക്ഷികളും ബുധനാഴ്ചയ്ക്കുള്ളിൽ, അതായത് വരുന്ന ബുധനാഴ്ച, സത്യവാങ്മൂലം നൽകണമെന്നും വി സി സ്ഥാനത്തേക്ക് സർക്കാർ നിർദ്ദേശിക്കുന്ന വ്യക്തികളുടെ യോഗ്യതയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളും അറിയിക്കാനും കോടതി നിർദ്ദേശിച്ചു. വി സിമാരെ ശുപാർശ ചെയ്യേണ്ടത് സർക്കാരാണെന്നും എന്നാൽ സിസ തോമസിനെ ഗവർണർ സ്വന്തം ഇഷ്ടപ്രകാരം നിയമിക്കുകയായിരുന്നുവെന്നാണ് സർക്കാരിൻ്റെ വാദം. സാങ്കേതിക സർവകലാശാല വി സി ആയിരുന്ന ഡോക്ടർ എം എസ് രാജശ്രീയുടെ നിയമനം ചട്ടവിരുദ്ധമാണെന്ന് കണ്ടെത്തി സുപ്രീംകോടതി റദ്ദാക്കിയതിനെ തുടർന്നാണ് സിസ തോമസിനെ വി സി ആയി താൽക്കാലിക ചുമതല നൽകി നിയമിച്ചത്. അതേസമയം സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റാനുള്ള സർക്കാർ ഓർഡിനൻസ് രാജ്ഭവൻ അയക്കും. ചീഫ് സെക്രട്ടറിയാണ് ഇത് രാജ്ഭവന് കൈമാറുന്നത്. ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിട്ടില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. രാഷ്ട്രപതിക്ക് വിടാൻ തക്ക കാരണം ഓർഡിനൻസിൽ ഇല്ലെന്നാണ് സർക്കാരിൻ്റെ നിരീക്ഷണം. ഒരുപക്ഷേ രാഷ്ട്രപതിക്ക് അയച്ചാലും നിയമസഭയിൽ ബില്ല് കൊണ്ടുവരാമെന്നാണ് സർക്കാരിന് ലഭിച്ച നിയമോപദേശം. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഓർഡിനൻസിൻ്റെ കരട് മന്ത്രിസഭായോഗം അംഗീകരിച്ചത്. ഗവർണറുടെ അംഗീകാരം ലഭിച്ചാലേ ഓർഡിനൻസ് പ്രാബല്യത്തിൽ വരികയുള്ളൂ. തൻ്റെ പദവി വെട്ടുന്ന ഓർഡിനൻസ് പരിഗണിക്കില്ലെന്നും രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിനായി അയക്കുമെന്നുമാണ് ഗവർണർ നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. അതേസമയം ഗവർണർക്കെതിരെയുള്ള ഓർഡിനൻസിലും സുധാകരൻ്റെ വിവാദ പ്രസ്താവനയിലും മുസ്ലിം ലീഗിന് കോൺഗ്രസിനോട് അതൃപ്തിയായി. രണ്ട് ദിവസത്തിനകം ലീഗിൻ്റെ നേതൃയോഗം ചേർന്ന് വിഷയം ചർച്ച ചെയ്യാനാണ് തീരുമാനം. പാർട്ടിയിൽ കൂടിയാലോചന നടത്തിയ ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും നേതാക്കൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണമായിരുന്നുവെന്നുമാണ് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. കെ സുധാകരൻ്റെ പരാമർശത്തെക്കുറിച്ച് വിശദീകരിക്കേണ്ടത് സുധാകരനും കോൺഗ്രസുമാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ആർ എസ് എസ് ശാഖകൾക്ക് സംരക്ഷണം നൽകിയെന്ന പ്രസ്താവനയിൽ കടുത്ത മുറുമുറുപ്പാണ് മുസ്ലിം ലീഗിലുള്ളത്. ഗവർണറെ മാറ്റാനുള്ള ഓർഡിനൻസിൽ സംസ്ഥാന സർക്കാർ സർവകക്ഷി യോഗം വിളിക്കണമെന്നാണ് മുസ്ലിം ലീഗിൻ്റെ ആവശ്യം. ലീഗ് കടുപ്പിച്ച സാഹചര്യത്തിൽ കെ സുധാകരൻ ലീഗിനെ അനുനയിപ്പിക്കാൻ ശ്രമം തുടങ്ങി. ഗവർണർ സർക്കാർ പോരിൽ കോൺഗ്രസ് നേതാക്കൾ പല അഭിപ്രായ പ്രകടനങ്ങളാണ് ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തലശ്ശേരി കലാപത്തിൻ്റെ കാര്യം പറഞ്ഞ് ന്യൂനപക്ഷ വികാരം ഉയർത്താനാണ് സി പി എമ്മിൻ്റെ ശ്രമമെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്.